നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സഞ്ചാരികളുടെ ജീവൻ പണയം വെച്ച് കളിക്കരുത് വർക്കല ബീച്ചിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ ഭീതി വിതച്ച് പാരാഗ്ലൈഡിംഗിന്റെ അതിസാഹസികത യുവതിയുമായി പറന്നുയർന്ന പാരാഗ്ലൈഡിംഗ് പരിശീലകൻ കാണിച്ചത് കൈവിട്ട കളിയാണ് ഗ്ലൈഡിംഗ് ആരംഭിച്ച് അഞ്ചാം മിനിറ്റിൽ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു കോയമ്പത്തൂർ സ്വദേശിനി പവിത്ര കരഞ്ഞു നിലവിളിച്ചിട്ടും സാഹസം കാണിക്കുകയായിരുന്നു ഉത്തരാഖണ്ഡുകാരനായ പരിശീലകൻ സന്ദീപ് പവിത്ര ഭയന്ന് നിലവിളിച്ച് താഴെ ഇറക്കാൻ ആവശ്യപ്പെട്ടിട്ടും സന്ദീപ് പറക്കൽ തുടർന്നു ഒടുവിൽ ഹൈമാസ്റ്റ് ലൈറ്റിൽ കുടുങ്ങുകയായിരുന്നു പാരാഗ്ലൈഡിംഗ് അവിടെ കിടന്ന് തൂങ്ങിയാടിയത് ഒന്നര മണിക്കൂർ എൺപതടി ഉയരത്തിൽ തൂങ്ങിക്കിടന്ന വിനോദസഞ്ചാരിയെയും ട്രെയിനറേയും ഒന്നര മണിക്കൂറിന് ശേഷമാണ് സുരക്ഷിതമായി താഴെ ഇറക്കാനായത് ഇറക്കുന്നതിനിടെ ഇരുവരും വീണത് അഗ്നിരക്ഷാസേന വലിച്ചുകെട്ടിയ വലയിലാണ് വേദനയേക്കാൾ പവിത്രയുടെ മുഖത്ത് തെളിഞ്ഞത് ഭയമായിരുന്നു മരണം കൺ മുന്നിൽ കണ്ട നിമിഷങ്ങൾ തോളെല്ലിനും കഴുത്തിനും കൈകൾക്കുമാണ് വേദനയുള്ളതെന്ന് ഡോക്ടർമാരോട് പവിത്ര പറഞ്ഞു മൂന്ന് നാല്പതിനാണ് പാരാഗ്ലൈഡിങ്ങിൽ പറന്നു തുടങ്ങിയത് വർക്കലക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും പാരാഗ്ലൈഡിങ്ങിന് ആദ്യമായാണ് കയറുന്നതെന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ പവിത്ര വ്യക്തമാക്കി പത്ത് മിനിറ്റ് പറന്നു കഴിയുമ്പോഴാണ് കാറ്റിന്റെ ദിശയിൽ വ്യത്യാസമുണ്ടായത് അതോടെ വേഗം കൂടി ഇതിനിടയിൽ നിയന്ത്രിക്കുന്ന കയറുകൾ ചലിപ്പിക്കാൻ കഴിയാതെ മുറുകിപ്പോയി ഗ്ലൈഡറിന്റെ ഒരു ഭാഗം താഴ്ന്നു ഇതോടെയാണ് പെട്ടെന്ന് താഴ്ചയിലേക്ക് പോയത് പിന്നെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തൂണിൽ കുടുങ്ങിയാടിയ ശേഷമാണ് പോസ്റ്റിലേക്ക് ചേർന്ന് പിടിക്കാനായത് അങ്ങനെ തൂങ്ങിക്കിടക്കേണ്ടി വന്ന ഒന്നര മണിക്കൂറും മരണം മുന്നിൽ നിന്ന പോലെ പോലെയായിരുന്നുവെന്ന് പോലീസിനോട് പവിത്ര പറഞ്ഞു ഒടുവിൽ ഫയർഫോഴ്സും പോലീസും താഴെ നിന്ന് ഓരോ നിർദ്ദേശങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് പേടി അല്പം കുറഞ്ഞത് ഗ്ലൈഡറിന്റെ കയറുകൾ മെല്ലെ പോസ്റ്റിൽ ചുറ്റാൻ നിർദ്ദേശം നൽകിയപ്പോൾ അത് ചുറ്റിയതുൾപ്പെടെ നിർദ്ദേശങ്ങൾ പവിത്ര പാലിക്കുകയും ചെയ്തു അതോടെയാണ് രക്ഷിക്കാൻ എത്തിയവരുടെയും ആശങ്ക കുറച്ചൊന്ന് ഒഴിഞ്ഞത് രക്ഷാപ്രവർത്തകർ താഴേക്ക് എത്തിക്കുന്നതിനിടെ പകുതി വെച്ചാണ് ഗ്ലൈഡറിന്റെ കയറുകൾ പൊട്ടി ഇരുവരും താഴെ കരുതിയിരുന്ന വലയിലേക്ക് വീണത് വലയിൽ വീണ ഉടനെ ഓടിയെത്തിയ രക്ഷാപ്രവർത്തകരോട് പവിത്ര നന്ദി പറഞ്ഞു പേടിച്ചുപോയി ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ടാണ് നന്ദി മിഷൻ ആശുപത്രിയിൽ എത്തിച്ച് സിടി സ്കാനിംഗ് ഉൾപ്പെടെ പരിശോധന നടത്തി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടറും വ്യക്തമാക്കി എട്ടു വർഷമായി പാരാഗ്ലൈഡിംഗ് പൈലറ്റായി പ്രവർത്തിക്കുന്ന ഉത്തരാഖണ്ഡ് സ്വദേശി സന്ദീപിന്റെ ഓർമ്മയിൽ പരിശീലനത്തിന്റെ ഭാഗമായി അപകടങ്ങൾ ഉണ്ടായതല്ലാതെ പറക്കലിൽ അപകടം ആദ്യമാണെന്ന് ഇയാൾ പറയുന്നു അപകടത്തിന് കാരണം ഉത്തരാഖണ്ഡുകാരനായ പരിശീലകൻ സന്ദീപിന്റെ പിഴവാണെന്ന് എഫ്ഐആറിൽ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് സന്ദീപ് ഉൾപ്പെടെ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ട്രെയിനർ സന്ദീപ് ജീവനക്കാരായ ശ്രേയസ് പ്രഭുദേവ എന്നിവരാണ് പിടിയിലായത് അപകടകരമായി പറക്കൽ നടത്തിയതിന് ജീവനക്കാർക്കും വർക്കല ഫ്ളൈയിങ് അഡ്വഞ്ചർ എന്ന കമ്പനിക്കുമെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത അപകടത്തിൽപ്പെട്ടയാളെ ഉപയോഗിച്ച് വ്യാജരേഖ ചമയ്ക്കാനും ഇവർ ശ്രമിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസിന്റെ സംശയം അപകടത്തിൽ പരിക്കേറ്റ കോയമ്പത്തൂർ സ്വദേശിനിയിൽ നിന്ന് പാരാഗ്ലൈഡിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാർ സ്റ്റാമ്പ് ഒട്ടിച്ച വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയതായാണ് സംശയത്തിന് ഇടയാക്കിയത് ആശുപത്രി ജീവനക്കാരൻ എന്ന വ്യാജേനയാണ് ഒപ്പിട്ട് വാങ്ങിയതെന്ന് പറയുന്നു ഇതിവർക്ക് പരാതിയില്ലെന്ന് എഴുതി ചേർക്കുന്നതിനാണെന്നാണ് സംശയിക്കുന്നത്